ഞാൻ ശരിക്കും ഇത് ആദ്യമേ തന്നെ രണ്ടുമൂന്ന് കോൾസ് വന്നു ഈ സെയിം മൂവിക്ക് വേണ്ടി, പക്ഷേ പ്രോജക്റ്റ് ഞാൻ പറയുന്നില്ല. ഉണ്ണികൃഷ്ണൻ സാറിനെ മീറ്റ് ചെയ്യാൻ പറ്റുമോ, കൊച്ചിയിലുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ശരിക്കും വിറച്ചു, ഞാൻ പേടിച്ചു പോയി, ഇതെന്തിനാണ്, എന്താണ് റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ അങ്ങോട്ട് വിളിച്ചു ചോദിച്ചു എന്താ റീസൺ, ഇപ്പം തന്നെ മീറ്റ് ചെയ്യണോ? അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രോജക്റ്റിന് വേണ്ടിയാണ്. അപ്പോൾ ഞാൻ മമ്മൂക്ക മൂവിയാ ഒന്നും അറിയുന്നില്ല, അപ്പോഴേ ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു, കാരണം ബി ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ പടം. ദെൻ പിന്നെ അറിഞ്ഞു മമ്മൂക്ക പടമാണ്, ഉദയകൃഷ്ണ റൈറ്റർ. ഇതൊക്കെ ഇതിപ്പോൾ എൻ്റെ മനസ്സിൽ ഇത് കിട്ടണേന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം സാറിനെ വന്ന് മീറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഉണ്ണികൃഷ്ണൻ സാറിനെ പോയി മീറ്റ് ചെയ്തു, ലുക്ക് ടെസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ യു ആർ ഇൻ എന്ന് പറഞ്ഞ് അങ്ങനെ ജോയിൻ ചെയ്യായിരുന്നു. അല്ല അത് ഇപ്പം ഐശ്വര്യ പറഞ്ഞത് ഷൈൻ ചേട്ടൻ പറഞ്ഞതിനെ കാട്ടിലും ചെറിയ റോളാ, കാട്ടിലും ചെറിയ റോളാ. ചെറിയ റോളെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ സ്ക്രീൻ ലെങ്ത് അല്ല, സ്ക്രീൻ ടൈം അല്ല സിനിമയിൽ. ടേംസ് ഓഫ് എൻഡിയർമെൻ്റ് എന്ന് പറഞ്ഞ സിനിമയിൽ ജാക്ക് നിക്കൽസൺ മൂന്ന് സിനിമയിലുള്ളൂ, മൂന്ന് സീനിലേ ഉള്ളൂ. ബട്ട് ഹീ ഗോട്ട് ദ ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ ഓസ്കാർ. അപ്പോൾ സീനിൻ്റെ നമ്പർ അല്ല, അല്ല അതാ ബെസ്റ്റ് ആക്ടർ പറ്റില്ല, അത് സപ്പോർട്ടിംഗ് ആക്ടർ. അതേ റോൾ അതാണ് ഇപ്പോൾ ടേംസ് ഓഫ് എൻഡിയർമെൻ്റിൽ കള്ളുകൂടിയനായിട്ട് വരുന്നത്. അല്ല ഞാൻ പറഞ്ഞതിൻ്റെ ഉദാഹരണത്തിന്. അപ്പോൾ അത് നമ്മൾ ചെറിയതാണ് ചെറുതാണെങ്കിലും റോള് റോളാണ്. ഈ കുറച്ച് ഇമോഷണൽ രീതിയിൽ പോകുന്ന റോളും പ്ലസ് ഇല്ല ഇല്ല അത് എനിക്ക് മമ്മൂക്കായിട്ട് കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിരുന്നു. മൂന്ന് സീൻ ഉണ്ട്, എനിക്ക് പേടിയുണ്ടായിരുന്നു മമ്മൂക്കായിട്ട് അഭിനയിക്കാൻ. പിന്നെ പക്ഷേ സംസാരിച്ചു കഴിഞ്ഞപ്പം പേടിയൊക്കെ മാറി. സംസാരിച്ചോളൂ ഇനി എല്ലാവരും. മമ്മൂക്ക മുമ്പ് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആർത്തിയാണ്, പൈസയോടെ അല്ല, സിനിമയോട് എന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല ടെക്നീഷ്യൻസുമായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി കൊതി തോന്നാറുണ്ടോ? ഇതേ ഈ നല്ല സിനിമയോട് അല്ലെങ്കിൽ സിനിമയോടെന്ന് പറയുന്നതിലെല്ലാം ഉൾപ്പെടുന്നുണ്ട്. നമ്മളൊരു സിനിമ ഒരു ക്യാമറ വെച്ചിരിക്കുന്നതിന് പോയി മുമ്പിലോട്ടല്ല ചാടി കൊടുക്കുന്നു. നമുക്ക് നല്ല വിശ്വാസവും നല്ല പരിചയവും നമുക്ക് ഈ ആത്മവിശ്വാസവും തരുന്ന ആളുകളുടെ കൂടെയാണ് ഞാൻ പോകുന്നത്, അങ്ങനെയല്ലേ പറ്റുള്ളൂ നമുക്ക്. അപ്പോൾ ഈ കൂട്ടരെല്ലാവരും അങ്ങനെയാണ്. അപ്പോൾ എല്ലായ്പ്പോഴും എല്ലാ കെയറിനും മാങ്ങ വീഴുമില്ലല്ലോ. അല്ല എങ്കിലും ഇപ്പോൾ 2022 മമ്മൂട്ടിയുടേതാണെന്ന് എല്ലാവരും പറയാൻ നേരത്ത് അഭിനയിച്ച, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല, അഭിനയിച്ച എല്ലാ ചിത്രങ്ങളും ശ്രദ്ധിക്കപ്പെടുന്നു, ബോക്സ് ഓഫീസിൽ തരംഗമാകുന്നു, ആ വർഷം കളക്ട് ചെയ്ത ഏറ്റവും മികച്ച ചിത്രം ഭീഷ്മപർവ്വം അടക്കമാകുന്നു. മമ്മൂക്ക ഇട്ട ഔട്ട്ഫിറ്റ് അടക്കം, മമ്മൂക്കയുടെ ഷർട്ടുകൾ അടക്കം യഥാർത്ഥത്തിൽ ഇവിടെ ട്രെൻഡായി മാറുന്നു. ഇങ്ങനത്തെ സംഗതി നിലനിൽക്കാൻ നേരത്തും എല്ലാവരും പറയുന്ന മമ്മൂക്കയുടെ ലൈനപ്പ് കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുന്നു, പക്ഷെ ഇത് വർഷങ്ങളായി ഫോളോ ചെയ്തുകൊണ്ട് വരുന്ന സംഗതി 2022 മമ്മൂക്കയുടേതാണ് എന്നല്ലേ തോന്നുന്നത്. അതോടൊപ്പം തന്നെ മമ്മൂക്കനെ വെച്ച് പുതിയ ചിത്രങ്ങൾ ആളുകൾ ആലോചിക്കാൻ വേണ്ടി ഒരു സ്പേസ്, ക്രിയേറ്റീവ് സ്പേസ്. ഇപ്പൊ ഒരു 12-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് വേണമെങ്കിലും മമ്മൂക്കനെ വെച്ച് ഒരു സിനിമ ആലോചിക്കാനുള്ള ഒരു ക്രിയേറ്റീവ് വാതിൽ തുറന്നിട്ടിട്ടുണ്ടല്ലോ. ആ ഒരു സ്പേസ് അല്ലേ യഥാർത്ഥത്തിൽ ഈ അതിന്റെ ഒരു ഔട്ട്പുട്ട് അല്ലേ ഇപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത്? അതേന്ന് പറഞ്ഞാൽ തീരുന്ന ഉത്തരവേ ഉള്ളൂ. ഇനി ഇത്രയും വിശാലമായ ഒരു ചോദ്യത്തിന് അതെ എന്ന് പറഞ്ഞാൽ തീരും. ഇത് നമ്മൾ ആരും ചെയ്യാത്ത കാര്യങ്ങളല്ല ഇത് ഞാൻ ചെയ്യുന്നത്. ഞാനും മറ്റുള്ളവരുമൊക്കെ നല്ല കഥകൾ വരുമ്പോൾ, കഥാപാത്രം വരുമ്പോൾ അതിനോടാണ് അവർക്ക് ആദ്യം, അതായത് ഒരു പ്രിഡോമിനൻ്റ് കൺസിഡറേഷൻ എപ്പോഴും കഥയ്ക്കാണ്, അല്ലെങ്കിൽ അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ടെക്നീഷ്യൻസിനാണ്. അല്ലാതെ ഒരു നല്ല കഥ കിട്ടിയതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു നല്ല ടെക്നീഷ്യൻ ആയതുകൊണ്ടോ അല്ലെങ്കിൽ വേറെ മറ്റ് നല്ല പ്രൊഡ്യൂസർ ആയതുകൊണ്ടോ തന്നെ സിനിമ ഉണ്ടാകണമെന്നില്ല. എല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴാണ് നമുക്കും വളരെ കംഫർട്ടബിൾ ആകുന്നത്, അവർക്കും കംഫർട്ടബിൾ ആകുന്നത്, നല്ല ചില പ്രോഡക്റ്റ് ഉണ്ടാകുന്നത്. അത് ഇറ്റ് ഹാപ്പൻസ്. അത് പഴയ ഒരു പ്രയോഗം തന്നെയാണെങ്കിലും അത് സംഭവിക്കുകയാണ്. ഈ ആൾക്കാരൊക്കെ തന്നെ ചില ഇതിന് മുമ്പെടുത്തോ അതിന് ശേഷം എടുക്കാൻ പോകുന്നു. ഒന്നും ഇതും എല്ലാം നല്ലതാകണമെന്നില്ല, നല്ലതുമാകാം ചീത്തയുമാകാം. ഇത് പക്ഷേ നല്ലതിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത് മുഴുവൻ. അക്കാര്യത്തിൽ ആത്മാർത്ഥതക്കുറവ് ഉണ്ടാകരുത്, ഉണ്ടായിട്ടില്ല. ഇനി ആരെങ്കിലും വേറെയാണ്? നല്ല ഫസ്റ്റ് പുള്ളിയാണ്, ദേഷ്യപ്പെട്ടിരിക്കുക ചോദിക്കുന്നില്ല. ഇപ്പോൾ രമേശ് പിഷാരടി ചേട്ടനുമായിട്ട് നല്ല സൗഹൃദമുണ്ട്, അപ്പോൾ മമ്മൂക്കയ്ക്കൊപ്പം അഭിനയിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്തെങ്കിലും ഉപദേശമൊക്കെ തന്നു? പറഞ്ഞു, എനിക്കൊന്നും പറയാൻ ഇല്ല. എനിക്ക് പുള്ളി ഉപദേശം തന്നു എന്നാണോ? ഇല്ല 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 ഇല്ല, പുള്ളി ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പുള്ളി അറിഞ്ഞിട്ട് പോലും ഇല്ല ഇന്ന്
ഷൂട്ട് തുടങ്ങിയതിന് ശേഷമാണ് തോന്നുന്നു കൂടെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞത്. അല്ലാണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു മമ്മൂക്കയുടെ കൂടെ വർക്ക് ചെയ്യാനായിട്ട്. പിന്നെ ഉണ്ണി സാറുമായിട്ട് ഡിസ്കഷൻസ്, ഐ മീൻ നമ്മുടെ കഥയുടെ ഡിസ്കഷൻ നടക്കുമ്പോൾ ഒരു ഒരു സീനുണ്ട്, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഒരു ഒരു സീന്. ആ സീനിനെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ എനിക്ക് ആ സീൻ ഷൂട്ട് ചെയ്യാനായിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഈ നമ്മൾ ഫുഡ് അപ്പോ ആ സീനിൽ, അതായത് നമ്മൾ ചെറുതായിട്ട് ഫുഡ് കൊടുത്ത് സോപ്പിടുന്ന പോലെ അങ്ങനെ ഒരു സീനാണ്. ഭയങ്കര ഓമനത്വം ഉള്ള ഒരു സീനാണ്, നല്ല റൈറ്റിംഗ് ആണ് അതിൽ. അപ്പൊ ആ സീൻ ചെയ്യാനായിട്ട്, വളരെ കുഞ്ഞു റോളാണ്, പക്ഷെ അങ്ങനത്തെ ഒരു സീൻ ചെയ്യാനായിട്ട് ഭയങ്കര ആഗ്രഹം. ഇതിലെ മറ്റൊരു നടി പറയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസത്തെ പ്രസ് മീറ്റില്, അതായത് രമ്യ ചേച്ചി അപ്പോൾ പറയുന്നുണ്ടായിരുന്നു മമ്മൂക്കയുടെ ഒപ്പം അഭിനയിക്കുമ്പോൾ പേടിയായിട്ട് മെഡിറ്റേഷനൊക്കെ ചെയ്തു ഇത്. അപ്പോൾ അത്തരത്തിലുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു? ഇല്ല ഇല്ല, എനിക്ക് ടെൻഷനൊന്നും ഉണ്ടായില്ല. ആ മമ്മൂക്ക ചക്കരയാണ്, നല്ല കറുത്ത പഞ്ചസാര എന്ന് വിളിക്കല്ലേ എന്നെ, കറുത്ത ചക്കര എന്നെ വിളിക്കും. ചക്കര എന്ന് പറഞ്ഞാൽ കഴിപ്പട്ടിയാണ്, അറിയോ? അറിയില്ല, അങ്ങനെ ഒരാളെ പറ്റി പറയുക. ഞാൻ വർത്തിരിച്ചു പറഞ്ഞ അങ്ങനെ ഉണ്ടാവും, കരിപ്പട്ടിയാണ്. ഇങ്ങനെ ചില പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഇല്ല, ഭയങ്കര സ്വീറ്റാണ് വർക്ക് ചെയ്യാൻ. ഇപ്പൊ ഉണ്ണികൃഷ്ണൻ സാർ തന്നെ വഴക്കുറഞ്ഞൊരു ദിവസം ഉണ്ടായിരുന്നു, അന്ന് സമാധാനിപ്പിച്ചതൊക്കെ മമ്മൂക്കയാണ്. കേട്ടില്ല, കേട്ടില്ല, ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ കണ്ണിന് ഇങ്ങനെ വളരെ ഇമോഷണൽ ആയി പോയി പെട്ടെന്ന്.